അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സെന്നിനെ കുറിച്ച് ആക്കാം. സെന്നിൻ്റെ ഒരു കഥയും എങ്ങനെയാണ് ഈ സെൻ ഞാൻ സ്വന്തമാക്കിയ, പിന്നെ എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് ഒരു സെൻ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്ന്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ. If this is your first time to the channel, consider subscribing, press the bell icon and never miss an update. അപ്പം ഇതെന്ന് പറയുന്ന ഒരു 96-95 കാലഘട്ടങ്ങളിൽ ഡൽഹിയിലായിരുന്നു. ആ സമയത്ത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിനകത്ത് ഒരു കശ്മീരി ഒരാളുണ്ടായിരുന്നു. അയാൾ എനിക്കൊന്ന് ദൂരദർശനിലെങ്ങാണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ ആണ് താമസിക്കുന്നത്. അപ്പം പുള്ളിയുടെ കയ്യിൽ ഒരു അടിപൊളി ഒരു മഞ്ഞ കളറൊരു സെൻ ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ കാണാൻ നല്ല രസമായിരുന്നു. അതിന് പുതിയ വണ്ടി, ബ്രാൻഡ് ന്യൂ, ഒരു സോപ്പ് വെട്ടിയ പോലെ ഇരിക്കുമായിരുന്നു. എൻ്റെ വൈഫ് അങ്ങനെയാണ് പറയുന്നത് ഈ വണ്ടിയെ. അപ്പം എന്നും കാണും ഭയങ്കര ആഗ്രഹം അതിനകത്തൊന്ന് കയറിയിരിക്കണമെന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ അന്നത്തെ സമയം, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഒരു കട്ട കമ്മ്യൂണിസ്റ്റായിരുന്നു. അപ്പോൾ പുള്ളി എന്ന് പറയുന്നത് എപ്പോഴും മറ്റേ ഈ ലോകത്ത് നമ്മൾ വന്നത് കൈവീശിയാണ്, തിരിച്ചു അങ്ങനെ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തത്വവും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം അച്ഛനെ കൊണ്ട് സെൻ വേടിപ്പിക്കുന്ന എന്തായാലും നടക്കില്ല എന്നുറപ്പായി. അപ്പോൾ അങ്ങനെ ഞാൻ വേറൊരു ചെറിയൊരു ട്വിസ്റ്റും കൂടെ പറഞ്ഞുതരാം. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പം വീട്ടിലൊരാൾ വന്നിട്ടുണ്ട്. ഇത് ഒരു 2002 ആ ഒരു കാലഘട്ടം, 2001 ആ ഒരു കാലഘട്ടം. അതായത് ഞാൻ കോളേജിൽ പഠിക്കാൻ പോയ ഒരു സമയം. അപ്പോൾ അങ്ങനെ ഒരാൾ വീട്ടിൽ വന്ന്, പുള്ളിയുടെ കയ്യിൽ ഒരു വണ്ടിയുടെ കീ ഉണ്ട്. അപ്പോൾ പുള്ളി അത് വെച്ച് ഇങ്ങനെ കറക്കി കറക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ അപ്പാർട്ട്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന, ഡൽഹിയിലെ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മൾ എന്തായാലും ഈ പറയുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ പുള്ളി ബേസിക്കലി എന്താന്ന് വെച്ചാൽ അച്ഛന് ഈ ഒരു ഗുജറാത്തിലൊരു പോർട്ടുണ്ട്, കാണ്ടില പോർട്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ആ പോർട്ടിൻ്റെ ഫുൾ ഇൻചാർജ് ആയിരുന്നു പുള്ളി. അപ്പോൾ അവിടെ വന്നൊരു ഷിപ്പ് ഡോക്ക് ചെയ്യണമെങ്കിൽ അന്നത്തെ കാലത്ത് അച്ഛൻ്റെ സിഗ്നേച്ചർ കിട്ടിയാലേ അത് ഡോക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഈ വന്ന ആളെന്ന് പറയുന്ന പുള്ളിക്ക് ഈ പോർട്ടിൻ്റെ അടുത്ത് എവിടെ വലിയൊരു സ്റ്റോറേജ് വെയർ ഹൗസ് ഉണ്ട്. അപ്പം ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷിപ്പ് വന്നു. അപ്പം ഷിപ്പ് ഈ പറയുന്ന പോലെ ജപ്പാനിൽ നിന്ന് വന്ന് അമേരിക്കയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ ഈ പറയുന്ന പോലെ ഗുജറാത്തിൻ്റെ പോർട്ടിൽ ഇറക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റൂട്ട് എന്ന് വെച്ചോളൂ. അപ്പോൾ ഈ പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ ഡോക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരെ പേപ്പേഴ്സ് ക്ലിയർ അല്ലെങ്കിൽ ഈ ഷിപ്പ് കടലിൽ കുറേ നാൾ കിടക്കേണ്ടി വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് പൈസ നഷ്ടം വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ട്രിപ്പ് അങ്ങ് ഈ പറയുന്ന പോലെ US വരെ എത്തിയില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇതുപോലെ കുറേ ബ്രോക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വെയർ ഹൗസ് ഉണ്ടാവും. അപ്പോൾ അവർ ഈ പറയുന്ന വെയർ ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കസ്റ്റംസിൻ്റെ പരിധിയുടെ അപ്പുറത്താണ്. അതായത് ശരിക്കും ഒരു എന്താ പറയട്ടെ, ഒരു ഫ്രീ സോണാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇത് വരുന്നത്. അപ്പം യവന്മാരെന്ത് ചെയ്യും, യവന്മാർ ഇവരുമായിട്ട് വിളിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് പോയി ഉൾക്കടലിൽ നിന്ന് സാധനങ്ങൾ അൺലോഡ് ചെയ്തിട്ട് ഈ ഷിപ്പിനെ അങ്ങ് പറഞ്ഞു വിടും. പിന്നെ ഇതങ്ങ് വെയർ ഹൗസ് വയ്ക്കും. പിന്നെ പേപ്പേഴ്സൊക്കെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കസ്റ്റംസും ഒക്കെ ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്ക് അത് എത്തേണ്ടടുത്ത് ഈ പറയുന്ന പോലെ എത്തും. അപ്പം ഈ പറഞ്ഞ ആളെന്ന് പറയുന്ന അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഇയാളെ എനിക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന ഒരു കാരണമെന്ന് വെച്ചാൽ ഇയാളുടെ കയ്യിൽ അന്ന് ആ ഒരു സമയത്ത് ഒരു ടാറ്റ സിയറ ഉണ്ടായിരുന്നു. അന്നൊക്കെ 97-98 ടാറ്റ സിയറ എന്ന് പറയുന്ന പുലിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടാറ്റയുടെ ലോഗോയും പിന്നെ അതിൻ്റെ ഫുൾ ലുക്ക് വൈറ്റ് കളർ വണ്ടിയായിരുന്നു. പിന്നെ കൂടാതെ അങ്ങേരെ അടുത്തൊരു പഴയ ഒരു BMW E36 കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ വണ്ടി ഇപ്പോഴും അങ്ങേരെ ഓഫീസിൽ ഡൽഹിയിൽ കിടന്ന് തുരുമ്പിച്ചുകൊണ്ടിരിക്കുക രണ്ട് വണ്ടിയും. ഞാൻ അവസാനമായിട്ട് ഒരു 4-5 വർഷം മുമ്പേ പോയപ്പോൾ വണ്ടി രണ്ടും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതവിടെ പോട്ടെ.
അപ്പം ഇയാൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം അച്ഛൻ എന്ന് പറയുന്നത് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഇയാൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാൾ പറഞ്ഞത്, താഴെ നിൽക്കുന്ന പുതിയ എസ്റ്റീം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിൽ കീ വെച്ച് നീട്ടി. അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൂടെ എൻ്റെ കണ്ണൊക്കെ ഒരുമാതിരി തിളങ്ങി, ഒയ്യോ പുതിയ എസ്റ്റീം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അച്ഛൻ നേരെ ആ കീ എടുത്ത് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലാതെ ആവശ്യമില്ലാത്തതൊന്നും ചെയ്യില്ല. അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് വന്ന ദേഷ്യം എന്ന് പറയുന്നത് അന്ന് കൊച്ചു പ്രായമാണ്. അപ്പം ആ സമയത്ത് ഈ പറയുന്ന പോലെ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലാക്കുക അച്ഛൻ എത്ര വലിയൊരു പ്രലോഭനമാണ് അന്ന് ജസ്റ്റ് കൈവച്ച് അങ്ങ് തട്ടിക്കളഞ്ഞത്. അതൊരു വലിയ സംഭവം തന്നെയാണ്. അപ്പം ഇപ്പോൾ എനിക്ക് പുള്ളി ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പം ഇപ്പം എനിക്ക് പുള്ളിയുടെ പുറത്ത് ഭയങ്കര ഒരു ബഹുമാനം വരുന്ന ഒരു കാര്യമാണത്. അപ്പം അങ്ങനെയാണ് ഈ പറയുന്ന എൻ്റെ വീട്ടിൽ വണ്ടി ആദ്യമായിട്ട് വാങ്ങിച്ച ഞാനാണ്, എസ്റ്റീം തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് സെന്നിനെ കുറിച്ചാണ്. അപ്പോൾ അച്ഛൻ ഈ പറയുന്ന പോലെ ഒരു നമ്മളുടെ വീട്ടിലൊരു ഓണം വന്നപ്പം അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് കൊലീഗ്സ് വന്ന്, അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഫ്ലാറ്റിനകത്ത് തറയിൽ ഇലയൊക്കെ വിരിച്ച് എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെന്ന് അതിനകത്തൊരു ആൻറ്റി ഉണ്ടായിരുന്നു, പുള്ളിക്കാരി സെന്നിലാണ് വന്നത്, ഒരു പേർപ്പിൾ കളർ സെന്നായിരുന്നു അത്. അപ്പം എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് അന്ന് എത്ര 14 15 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അപ്പം അന്നേ ഈ ക്രിമികടി എന്ന് പറയുന്ന ഒരു അസുഖം എല്ലാ വണ്ടി പ്രാന്തന്മാർക്കുള്ളത് എനിക്കുണ്ട്. അപ്പം ഞാൻ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, ആൻറ്റി നിങ്ങൾ ആ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ശരിയല്ല. അതെന്ന് പറയുന്നത് മര്യാദയ്ക്ക് നേരിട്ട് പാർക്ക് ചെയ്തില്ലെങ്കിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഇവിടെ കുറച്ച് ഞരമ്പ് രോഗികളുണ്ട്, അവന്മാർ വന്നിട്ട് ചിലപ്പോൾ വണ്ടി പോറും. അപ്പോൾ അവർ പറഞ്ഞു, ഓ ആണോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിക്കുകയല്ലേ, നിങ്ങൾ കഴിക്കുക, ഞാൻ എടുത്ത് മാറ്റാമെന്ന്. അപ്പോൾ ഉടനെ അവരെടുത്ത് കീ എടുത്തേണ്ടി തന്ന്. എനിക്ക് ഈ പറയുന്ന പോലെ വണ്ടി തുറക്കാൻ പോലും അറിയത്തില്ല, സ്റ്റാർട്ട് ചെയ്യുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓടിപ്പോയി, കൈ വിറയ്ക്കുന്നുണ്ട്, വിറച്ച് വിറച്ച് ഞാനങ്ങ് വണ്ടിയുടെ ഡോർ അങ്ങ് തുറന്നു. ഒരു ലേഡി ഡ്രൈവർ ആയതുകൊണ്ട് അവർ എനിക്ക് തോന്നുന്നു വണ്ടി ന്യൂട്രലിൽ പാർക്ക് ചെയ്തിട്ടേക്കായിരുന്നു. അപ്പം അങ്ങനെയായപ്പം ഈ പറയുന്ന പോലെ ഞാൻ വണ്ടിക്കകത്ത് കയറി കേട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം നോക്കിയപ്പോൾ ഈ ആൻറ്റി ഓടി വന്ന്, വന്നിട്ട് ഞാൻ മാറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സെന്നിനകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഒരു 10 സെക്കൻഡ് ഞാൻ ആ വണ്ടിക്കകത്ത് ഇരുന്ന് കാണും. പക്ഷേ ആ ഒരു 10 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അതിൻ്റെ സ്റ്റിയറിങ്ങി പിടിച്ച് എല്ലാം നോക്കുന്നത്. അപ്പം പുള്ളിക്കാരിയുടെ അടുത്ത് അച്ഛൻ പറഞ്ഞ്, വണ്ടി തിരിച്ച് വേണമെങ്കിൽ ഓടിപ്പോയി എടുത്തോളാൻ പറഞ്ഞ്, അല്ലെങ്കിൽ അവൻ കൊണ്ടുപോയി എവിടെയെങ്കിലും ഇടിക്കുക, അവൻ ഓടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ അതോടെ നമ്മളുടെ ആ ഒരു അധ്യായം കഴിഞ്ഞ്. അപ്പം അത് കഴിഞ്ഞ് കോളേജിൽ വന്നു. കോളേജിൽ വന്നപ്പോൾ ഒരു സെക്കൻഡ് ഇയറൊക്കെ ആയപ്പം പതുക്കെ ഒന്ന് പഠിക്കണം, ഈ പറയുന്ന പോലെ അലമ്പായി നടക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് ഞാനൊരു വീട് വാടകയ്ക്കെടുത്ത്, അതായത് ഈ പറയുന്ന പോലെ സെപ്പറേറ്റായിട്ടൊരു വീട് വാടകയ്ക്കെടുത്ത്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ കുറേ നേരമായി നിങ്ങളീ സെന്നിനെയും കണ്ടുകൊണ്ടിരിക്കുന്നു, അപ്പം ഞാൻ അതിൻ്റെ പുറത്ത് ഇരുന്നിട്ട് ക്യാമറ തിരിച്ചു വയ്ക്കാം. അത് എത്ര നേരം പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അപ്പം അതെന്ന് പറയുന്ന 2002 2003 കാലഘട്ടമാണ്. അപ്പം വീട് വാടകയ്ക്കെടുത്ത് അപ്പോൾ ആ വീട്ടിൽ താമസിക്കുക. അപ്പം ഈ വീടിൻ്റെ ഈ വീടെന്ന് പറയുന്ന ഒരു പഴയ ഓടിട്ട ഒരു വീടാണ്. പക്ഷേ ആ വീടിൻ്റെ തൊട്ട് സൈഡിൽ ഇരിക്കുന്ന വീടെന്ന് പറയുന്നത് ഓൾസോ നമ്മുടെ കൂടെ ടി കെ എം കോളേജിൽ പുള്ളി സിവിലിന് പഠിച്ചതാണ്. അപ്പം അങ്ങനെ ഞാൻ പുള്ളിയായിട്ട് നല്ല കമ്പനി, കാരണം എന്നെക്കാട്ടി 1 വർഷം സീനിയറായിരുന്നു പുള്ളി. എനിക്ക് എൻ്റെ ഒരു ബ്രദറിനെ പോലെയായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് ഒരുപാട് ചട്ടമ്പിത്തരം കാണിച്ചിട്ടുണ്ട്. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളി ഈ പറയുന്ന പോലെ പുള്ളിക്ക് അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറുണ്ട്. ഈ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വലിയ സംഭവമാണ്. അപ്പം ഡെസ്ക്ടോപ്പുണ്ട്. അപ്പോൾ പുള്ളിക്ക് വേറെ ഏതോ വഴി, അതോ എനിക്കൊന്ന് പ്രീ ഡിഗ്രിക്ക് പഠിച്ചതാണെന്നറിയില്ല, പക്ഷേ പുള്ളിയുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, വികാസും
നജീബ് നിസാമോ അങ്ങനെ എന്തുമാണ് രണ്ടാമത്തെ ആളുടെ പേര്. രണ്ടാമത്തെ ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ വികാസിനെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, അവനെ മറക്കാൻ പറ്റില്ല. അപ്പം യവന്മാർ ഒരു പേർപ്പിൾ കളർ സെന്നിൽ വരും, ഫുൾ കൂളിംഗ് ഒട്ടിച്ച്, ഒരു രക്ഷയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടറിയാം വണ്ടി ഉപയോഗിക്കുന്നത് വേറെ പരിപാടികൾക്ക് വേണ്ടിയാണെന്ന്. അപ്പം അതൊന്നും നമുക്കിപ്പോൾ തുറന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അങ്ങനത്തെ ഒരു വണ്ടിയാണത് കണ്ടു കഴിഞ്ഞാൽ, ഫുൾ കൂളിങ്ങൊക്കെ ഒട്ടിച്ച്. അപ്പോൾ ഇവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇവൻ്റെ വണ്ടി LPG വണ്ടിയാണ്. അപ്പം നമ്മുടെ എസ് എൻ കോളേജിൻ്റെ അടുത്ത് കൊല്ലത്തൊരു സ്റ്റേഡിയമുണ്ട്, സ്റ്റേഡിയമിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ഗ്യാസ് ഏജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഇവൻ ഈ LPG സിലിണ്ടർ, അതായത് ഡൊമസ്റ്റിക് സിലിണ്ടർ. പക്ഷേ ഈ ഒരു ഏജൻസി എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ ആയിരുന്നു, ഇത് HPO ഇന്ത്യനെ പോലത്തെ അല്ല. അപ്പം ശക്തി എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഗ്യാസ് സിലിണ്ടർ എടുക്കും. ഈ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാത്ത സമയത്ത് ഇവൻ എന്തായാലും വണ്ടിക്കകത്ത് AC ഇടില്ല. അപ്പം അങ്ങനെ ഗ്യാസ് സിലിണ്ടർ എടുത്ത് ഇവൻ AC ഒക്കെ ഇട്ട് ഇങ്ങനെ ഓടിക്കും. അപ്പം അങ്ങനെ ഇവൻ്റെ കൂടെ കുറേ കറങ്ങി, ചിലപ്പോൾ സിറ്റിയിലൊക്കെ പോകും, പിന്നെ ഒന്ന് രണ്ട് സിനിമയ്ക്കൊക്കെ പോയി. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവന് ഞാനും നല്ല കമ്പനിയായി. അപ്പോൾ ഒരു ദിവസം ഞാനിവൻ്റെ കൂടെ ഇരുന്നപ്പോൾ എനിക്കൊരാഗ്രഹം, അടയാ എനിക്കൊന്ന് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചതെന്ന്. അപ്പം പറഞ്ഞു അതിനെന്താ ബാ നമുക്കിപ്പോൾ പോകുന്നു. അപ്പം ഈ കരിക്കോട്, അതായത് TKM കോളേജിൻ്റെ ആ ഏരിയയിൽ ആകെ ഗ്രൗണ്ടുള്ള വലിയ ഗ്രൗണ്ടുള്ളത് TKM എഞ്ചിനീയറിംഗ് കോളേജിന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നിനും ഈ പറഞ്ഞ പോലെ വലിയ ഗ്രൗണ്ടില്ല. ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അപ്പോൾ ശരി, ഇപ്പം കോമഡി എന്ന് പറയുന്ന സമയം രാവിലെ 11 മണിയാണ്, അതായത് കോളേജ് നല്ല ജാം പാക്ഡായിട്ട് നടക്കുന്ന സമയത്ത്. അപ്പം ഞാൻ യവന്മാരുടെ കൂടെ ഇരുന്ന്, യവൻ തന്നെ എന്നെ കൊണ്ടുപോയത് എന്ന് പറയുന്ന പോലെ ബാ നമുക്ക് TKM കോളേജിൽ തന്നെ പോകാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് ഈ പറയുന്ന പോലെ ഇതൊക്കെ തെറ്റാണ് പ്രശ്നമാവെന്നുള്ള വിവരമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അപ്പം നേരെ വണ്ടിയും കൊണ്ട് കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങി. കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങി അവൻ എനിക്ക് വണ്ടി തന്നു. ഞാൻ ഒരു 2 റൗണ്ടൊക്കെ അടിച്ച് അതിനകത്ത് ഒരു 10 പ്രാവശ്യം ഓഫായി. അങ്ങനെ അവസാനം നോക്കുമ്പോഴത്തേക്ക് ദൂരെ നിന്ന് കുറച്ച് ആൾക്കാർ നടന്നു. അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്, നീ ഇപ്പുറത്തുനിന്ന് പാസഞ്ചർ സൈഡിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് പതുക്കെ ഇറങ്ങി കറങ്ങി വന്നു, അവൻ അകത്തുകൂടെ തന്നെ ഡ്രൈവർ സൈഡിലോട്ട് വന്നു. അപ്പം നമ്മളവിടെ ഒരു സാറുണ്ടായിരുന്നു അന്ന്, പ്രൊഡക്ഷനിലെ HOD ആണെന്ന് തോന്നുന്നു. പുള്ളി അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പളും ആയിട്ടുണ്ട്. പുള്ളിയുടെ പേര് റഷീദ് എന്നാണ്, പക്ഷേ പുള്ളി അറിയപ്പെടുന്ന ചെത്ത് റഷീദ് എന്നാണ്. അപ്പം ഇങ്ങേര് വന്ന് മറ്റേ വിൻഡോയിൽ തട്ടിയപ്പോഴത്തേക്ക് ആശാൻ പവർ വിൻഡോ ആയിരുന്നു, വിൻഡോ ഡൗണാക്കി ഇങ്ങേര് നേരെ കീ പിടിക്കാനായിട്ട് അകത്ത്, മറ്റേ വണ്ടിയുടെ ഇഗ്നീഷൻ കീ ഊരി എടുക്കാനായിട്ട് കൈ അകത്ത് ഇടുന്നതും യവൻ അയാളുടെ കൈ പിടിച്ച് ഒരു തിരിപ്പ്, ഒരു 3-4 ഞൊട്ട കേട്ട്, എന്നുവെച്ചാൽ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടാണ് അവൻ പിടിച്ച് തിരിച്ചത്. തിരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കാകെ കൂടെ ടെൻഷനായി. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറിനെ മർദ്ദിച്ചതിൻ്റെ തുല്യമാണത്. അപ്പോൾ ഞാൻ ചാടി ഇറങ്ങി, ഞാൻ ഉടനെ പറഞ്ഞു ഇടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, എന്തിനാ ഇങ്ങനെ. അപ്പം അയാൾ എന്തിനാ എൻ്റെ വണ്ടിയുടെ കീ വരും. അപ്പം യവൻ എന്ന് പറയുന്ന കൊല്ലത്തെ ലോക്കലാണ്, അപ്പോൾ അവൻ അറിയത്തില്ല ഞാൻ. എന്നിട്ട് അയാൾ അവസാനം കീ ഊരി അയാളുടെ ഒടിഞ്ഞ കൈയും വെച്ച് പോയി. അപ്പം ഞാൻ നേരെ എൻ്റെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു, അവിടെ ചെന്ന് ഞാൻ ആദ്യം HOD കണ്ടിട്ട് ഞാൻ പറഞ്ഞു സാർ ഇങ്ങനത്തെ ഒരു പ്രശ്നം പറ്റി, എൻ്റെ ഒരു ഫ്രണ്ടാണ് പുള്ളി, പുള്ളിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. എന്തായാലും കാരണം എനിക്കറിയാം, അടുത്തതെന്ന് പറഞ്ഞാൽ മിസ്റ്റർ റഷീദ് നേരെ പ്രിൻസിപ്പളുടെ അടുത്ത്, അന്ന് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ആളാണ്, അങ്ങേര് ഇടംപേര് എന്ന് പറയുന്നത് കലിപ്പോസ് എന്നായിരുന്നു. അപ്പോൾ പിന്നെ മനസ്സിലായിക്കുള്ളൂ അങ്ങേരെന്ന് വെച്ചാൽ ഫുൾ കലിപ്പ് മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ HOD അടുത്ത് പറഞ്ഞു. HOD എന്ന് പറയുന്നത് നമ്മുടെ വലിയ പഞ്ചപാവ HOD ആണ്, മിസ്റ്റർ ജോർജ് വർഗീസ്. പുള്ളി എന്ന് പറയുന്നത് വളരെ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കൊല്ലത്തെ ഏറ്റവും അലമ്പ് സ്ഥലത്താണ് പുള്ളി താമസിക്കുന്നത്, തില്ലേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ആയിരുന്നു പുള്ളിയുടെ വീട്. അപ്പോൾ ഈ പറയുന്ന പോലെ പുള്ളി കാണാനൊക്കെ പാവമാണെങ്കിലും പുള്ളി ഈ പറയുന്ന പോലെ പല കുളവും കണ്ട കൊക്കാണ്, അതുകൊണ്ട് ഈ നമ്മളെ പോലത്തെ ആൾക്കാരെയൊക്കെ എങ്ങനെ നേരിടണമെന്ന് പുള്ളിക്കറിയാം. അപ്പോൾ പുള്ളി ചോദിച്ചു എന്നിട്ട് എന്താ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു.
അപ്പോൾ പുള്ളി പറഞ്ഞ് ശരി എൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ആയിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ വികാസ് കിടന്ന് ചാടിക്കൊണ്ടിരിക്കുക, പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ട് അവനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്, കീ ഉണ്ട്. അപ്പോൾ ആദ്യം മിസ്റ്റർ ചത്തുറശ്ശേരി വിചാരിച്ചതെന്ന് പറഞ്ഞാൽ വികാസ് കോളേജിലുള്ള ആളാണെന്ന്. അപ്പം ഞാൻ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ ചെന്നപ്പം മിസ്റ്റർ റഷീദ് പറയാണ്, ഇവനാണ് എൻ്റെ കൈ പിടിച്ചിരിച്ച മറ്റേ പയ്യൻ. അതായത് ഞാൻ ഇവൻ പാവമാണ്, ഇവൻ വന്ന് ഉടനെ വന്ന് എന്നെ പിടിച്ചു മാറ്റി, അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് സോറി പറഞ്ഞു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവനെ ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ പുള്ളി അപ്പോഴും വിചാരിച്ചിരിക്കുന്നവൻ കോളേജിൽ ഒരു സ്റ്റുഡൻ്റാണെന്നാണ്. അപ്പം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് നീ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വേളം. അപ്പോൾ ഇവൻ എന്ത് ചെയ്ത്, ഇവൻ ഇങ്ങനെ കുറേ നേരം നിന്ന് അവസാനം പറഞ്ഞു, ഞാൻ ഈ കോളേജിലൊന്നും വല്ല പഠിക്കുന്നു നിന്ന്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഔട്ട്സൈഡറാണോ ഇയാൾ? അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ പിന്നെ ഇനി ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അങ്ങേർക്ക് മാറ്റി പറയാൻ പറ്റില്ല, ഞാൻ സഹായിച്ചതും അതും ഇതും. ഞാൻ പറഞ്ഞു, സാറെ പറ്റിപ്പോയി, ഇനിയിപ്പോൾ വെറുതെ ഇത് ഒരു പ്രശ്നമാക്കണ്ട, നമുക്കെന്തായാലും ഇത് പറ്റുമെങ്കിൽ സോൾവ് ചെയ്യാം. സാറ് പറഞ്ഞാൽ മതി, എന്താ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ചെയ്യാം. സാറ് എനിക്ക് പണിഷ്മെൻറ്റ് തരികയാണെങ്കിൽ ഓക്കെ, സസ്പെൻഷൻ തരികയാണെങ്കിലും ഞാനത് സന്തോഷമായിട്ട് സ്വീകരിക്കാം, കാരണം എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. അല്ല, നിങ്ങളെങ്ങനെ കോളേജിനകത്ത് ഔട്ട്സൈഡേഴ്സിനെ കൊണ്ടുവന്ന്? ഞാൻ പറഞ്ഞു, സാർ ഔട്ട്സൈഡർ എന്ന് പറയുന്നത് പുള്ളി എൻ്റെ ഫ്രണ്ടാണ്, പുള്ളി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരും എന്നല്ല ഞാൻ വിചാരിച്ചത്. പിന്നെ ഔട്ട്സൈഡേഴ്സിനെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ള രീതിയിൽ എനിക്കറിയില്ലായിരുന്നു. കാര്യം ഈ പറയുന്ന പോലെ പല ആൾക്കാരുടെ ഫ്രണ്ട്സ് ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ വൈകുന്നേരം തന്നെ ഫുട്ബോൾ കളിക്കാനായിട്ട് പുറത്തുനിന്നുള്ള കോളേജിലെ ആൾക്കാരൊക്കെ വരാറുണ്ട്. പിന്നെ എനിക്ക് വേറൊരു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാൻ ഈ പറയുന്ന പോലെ സെക്കൻഡ് ഇയർ എങ്ങാണ്ടാണ്, അപ്പോൾ ഈ ചത്തുറശ്ശി എന്ന് പറയുന്ന പുള്ളി ഭയങ്കര കിടിലമാണ്. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻസൊക്കെ പുള്ളിക്ക് വേണ്ടി മരിക്കും. അപ്പോൾ എന്നെ കുറേ സീനിയേഴ്സ് നിന്നെ നോക്കിക്കൊള്ളടാ, നീ വാ, നിന്നെ ഇന്ന് വൈകിട്ട് വെച്ചിട്ടുണ്ട്, ആ സെറ്റപ്പിലൊക്കെ നിൽക്കുകയാണ്, എന്നെ നോക്കിങ്ങനെ ചെറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്, പല്ലൊക്കെ കടിച്ച് കാണുന്നമാരൊക്കെ. അമ്മര് വിചാരിച്ച് ഞാനാണിങ്ങേരെ എടുത്തിട്ട് അടിച്ചതെന്ന്. അപ്പോൾ അവസാനം അങ്ങേരെ കീ കൊടുത്ത് വികാസ് അവിടെ നിന്ന് സ്ഥലം വിട്ട്. അപ്പോൾ എങ്ങനെയോ ഒരു വിധം ഞാൻ അവിടെ നിന്ന് ഊരി. എനിക്കിപ്പോൾ ഓർമ്മ പോലും ഇല്ല എങ്ങനെയാണെന്ന്, കാരണം എല്ലാം ഈ പറയുന്ന പോലെ ഒരു എന്തു പറയട്ടെ, ഒരു ഇടിയും മിന്നലും പുകയും പോലെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതാണ് ഞാനീ പറഞ്ഞ പോലെ സെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എനിക്കുള്ള ഒരു വലിയ അനുഭവം അതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡിഗ്രിയൊക്കെ കഴിഞ്ഞു ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ പോയി ഞാൻ ആദ്യം ജോയിൻ ചെയ്ത IBM ആണ്. ഇപ്പോൾ IBM ജോയിൻ ചെയ്തപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പയ്യന്മാരുണ്ട്. ഇതെല്ലാം എന്ന് വെച്ചാൽ ചെറിയ പയ്യന്മാരാണ്, മറ്റേ ഡൽഹിയിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ എഞ്ചിനീയറിംഗ് കോളേജസ് നിന്നൊക്കെ വന്ന പയ്യന്മാർ, കാശുണ്ട് എല്ലാ എണ്ണത്തിൻ്റെയിലും. അപ്പം വീക്കെൻഡ് ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൂടെ കറങ്ങാൻ പോകും, വെള്ളമടിക്കാൻ പോകും. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പം എൻ്റെ ഒരു വളരെ അടുത്തുള്ള ഒരു ഫ്രണ്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങേര് ഈ പറയുന്ന അങ്ങേർക്കൊരു സെന്നാണ്. ഓ, അന്ന് ഞാനീ പറയുന്ന പോലെ ഭയങ്കര ബുജിയൊക്കെ ആയിരുന്നു, കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം പുള്ളിയുടെ വണ്ടിയിൽ നിന്ന് AC ഇട്ടേക്കുകയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ണാടി മൊത്തവും കൂടെ അങ്ങ് മറ്റേ മിസ്റ്റ് അടിച്ച് ഒരു പരിവാവും. അപ്പോൾ അങ്ങനെ അത് ഒരു കാർബറേറ്റർ വണ്ടിയായിരുന്നു, ഒരു രക്ഷയില്ലാതെ അത് ഓടുന്ന ഓട്ടോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ പുള്ളി ഇടയ്ക്ക് ഈ AC ഓഫ് ചെയ്യും, ഓൺ ചെയ്യും, കാരണം കാർബറേറ്റർ വണ്ടിക്കുള്ള ഏറ്റവും വലിയ വിഷയം അതാണ്. അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് ഒരു വണ്ടി എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ അന്ന് അച്ഛൻ ഈ പറഞ്ഞ പോലെ ഒരു STM വേണ്ടാന്ന് വെച്ച സ്ഥിതിക്ക് ഞാൻ ഒരു STM തന്നെ എടുത്ത്. അപ്പോൾ അത് അന്ന് ഞാൻ എടുത്തത് 2005 2005 ഞാൻ എടുത്തത് ഒരു വെള്ള കളറ് 98 മോഡൽ STM ആണ്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ കാർബറേറ്റർ ആയിരുന്നു. അപ്പോൾ ആ വണ്ടി ഈ പറയുന്ന പോലെ എന്നെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച്, അതിനൊരു ഭയങ്കര കഥയുണ്ട്, അതെന്ന് പറയുന്ന പിന്നീട് ഒരു ദിവസം പറയാം. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചത് ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിലെ ജെൻ ഓണർ അങ്ങേരെ മാമിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. മാമിനല്ല, അച്ഛൻ്റെ അനിയൻ. ആ, അപ്പം അങ്ങേര് ഈ പറയുന്ന പോലെ കരോൾ ബാഗിൽ അങ്ങേർക്ക് യൂസ് കാർ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ അന്നേ എനിക്കൊരു ഭയങ്കര വിഷമം, ഈ STM കാട്ടി ഒരു ജെൻ വാങ്ങിച്ചാൽ മതിയായിരുന്നു, കാരണം ജെൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി സാധനമാണ്, കാണാനൊരു ലുക്കാണ്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം അതെല്ലാം കഴിഞ്ഞ് വണ്ടികളെന്ന് പറയുന്നത് പിന്നെ A to B
ട്രാവൽ ചെയ്യാനുള്ള ഒരു സാധനമായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഈ നമുക്ക് ജെൻ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പം പിന്നീട് വേറൊരു സംഭവം കൂടെ നടന്ന്, ഞാൻ ജെൻ എടുക്കാതിരിക്കാൻ വേണ്ടി വേറൊരു അതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ ഞാൻ അത് കഴിഞ്ഞ് IBM കഴിഞ്ഞ് ഞാൻ വേറൊരു കമ്പനി ജോയിൻ ചെയ്ത്. അപ്പോൾ അവിടെ ഇതേ സെയിം മോഡൽ ജെൻ, പക്ഷേ ഗോൾഡൻ ബീച്ച് കളറ് LXI, അത് ഒരുത്തനുണ്ടായിരുന്നു നമ്മുടെ ടീമിൽ. അതായത് ജൂനിയർ പയ്യനായിരുന്നു. ഞാൻ ആ സമയത്ത് ഒരു 2006 ഞാനൊരു ടീം ലീഡറായി. അപ്പോൾ അവൻ ജൂനിയറായിരുന്നു. അപ്പോൾ യവൻ എന്ന് പറയുന്ന ഈ വണ്ടി വെച്ചിട്ട് കാണിക്കുന്ന സർക്കസ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. അങ്ങ് ഓടിച്ച ഒരു വണ്ടിയുടെ ബാക്കിലോട്ട് പോവും, ചേർത്ത് ഓടിക്കും അതിൻ്റെ കൂടെ. എന്നിട്ട് പെട്ടെന്ന് ഈ ചെറുക്ക് ഹാൻഡ് ബ്രേക്ക് പുള്ളി ചെയ്ത് പിന്നെ റിവേഴ്സ് ഇട്ട് അങ്ങനെയൊക്കെ കുറേ സർക്കസ്, ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നന്നായിട്ട് എൻ്റെ ദൈവങ്ങളെയൊക്കെ ഞാൻ കണ്ടു. അപ്പം അങ്ങനെ ഈ ചെറുക്കനുമായിട്ട് ഞാൻ വലിയ ഇനി വണ്ടിയിൽ പോകില്ല. കാരണം ഒന്നാമത് വെള്ളം, പിന്നെ രണ്ടാമത്തെ കാര്യം ഇങ്ങനത്തെ സർക്കസൊക്കെ. അപ്പം അന്ന് നമുക്കും ഈ പറഞ്ഞ പോലെ 10-24 വയസ്സേ ഉള്ളൂ. അപ്പം അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനത്തെ കുറേ ആവശ്യമില്ലാത്ത തരികിടകളൊക്കെ എല്ലാവരും കാണിക്കും. അപ്പം അങ്ങനെ ഞാനും ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ അമ്മമാരൊക്കെ ആയിട്ടായിരുന്നു കമ്പനി. അങ്ങനെ ഒരു ദിവസം ഞാൻ അറിഞ്ഞത് ഇവൻ ഒരു ടാങ്കർ ലോറിയുടെ പുറകെ പോയി സെയിം സർക്കസ് കാണിച്ച് അവന്മാർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. ഇവൻ്റെ വണ്ടി ഫുൾ തിരിയാൻ ഉള്ള സ്ഥലം കിട്ടാതെ ഇവൻ സൈഡായിട്ട് പോയി സ്വൈപ്പ് ചെയ്ത് ആ ടാങ്കർ ലോറിയുടെ ബാക്ക് ടയറിൽ പോയി അങ്ങിരുന്ന്. ഭാഗ്യത്തിന് ഇവനൊന്നും പറ്റിയില്ല, പക്ഷെ വണ്ടി ടോട്ടൽ ലോസായി. അപ്പം അതോടെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞ്, വീട്ടിലും അറിഞ്ഞ്, എല്ലാവരും അറിഞ്ഞ്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ജെൻ എന്ന് പറയുന്ന ഒരു വണ്ടി പൊതുവെ ആൾക്കാർക്ക് പേടിയായി. അപ്പം അങ്ങനെ പിന്നെ എസ്റ്റീം ആയിരുന്നു കുറച്ചു കാലം, അതുകൊണ്ടും കൂടെയാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് എസ്റ്റീമിൻ്റെ കഥ ഞാൻ വേറൊരു ദിവസം പറഞ്ഞുതരാം. പിന്നെ ഈ പറഞ്ഞ അത് കഴിഞ്ഞ് എസ്റ്റീം കഴിഞ്ഞപ്പോഴത്തേക്ക് ലാൻസർ എടുത്ത്, ലാൻസർ എടുത്തിട്ട് അത് ഏകദേശം ഒരു 10 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ക്രൂസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്കായിട്ട്, ഈ ഇടയ്ക്കെന്ന് പറയുമ്പോൾ ഒരു എത്ര, ഒരു 8 മുമ്പേ വൈഫിന് ഭയങ്കര ആഗ്രഹം ഡ്രൈവിംഗ് പഠിക്കണം. ഈ പറഞ്ഞ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറയുന്ന അതിനകത്ത് വേറൊരു കോമഡി ഉണ്ട്. പുള്ളിക്കാരിക്ക് മാത്രമേ ഉള്ളൂ കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ്. ഞാൻ എൻ്റെ ഇപ്പോഴാണ് കൺവേർട്ട് ചെയ്തത്, എൻ്റെ ഡൽഹിയിലെ ലൈസൻസ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. പുള്ളി 3 പോയി ഓരോ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചതാണ്. പക്ഷേ ഇപ്പോഴും വണ്ടിക്കകത്ത് കയറിയാൽ ചിലപ്പോഴൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ച് എന്ന് പറയുന്ന ലെഫ്റ്റ് ടു റൈറ്റ് ആണോ അതോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ഈ വണ്ടിയിൽ ആകെ 2-3 ഇരുന്നിട്ടുള്ളൂ. ഇന്നലെയാണ് ആദ്യമായിട്ട് പുള്ളിക്കാരി ഇതിനെ ഡ്രൈവിങ്ങിന് കൊണ്ടുപോയത്. അത് വേറെ കഥ, അത് ഞാൻ പിന്നെ പറയാം. അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഈ പറയുന്ന പോലെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കാക്കയുടെ വിശപ്പ് മാറും പശുവിൻ്റെ കടിയും മാറും പറയുന്ന പോലെ ഞാൻ പിന്നെ ഒരു ജെൻ എടുക്കാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ OLX തപ്പൽ തുടങ്ങി. തപ്പി നോക്കിയപ്പം ഈ ജെന്നിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പം ഇതിൻ്റെ അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ആയിരുന്നു, ബാക്ക് ടെയിൽ ലൈറ്റ് ഫുൾ ഡാർക്കാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ കുറേ ആവശ്യമില്ല, ഒരു 10-20 ആ കൂടെ ഒരുത്തൻ കാണുമ്പോഴത്തേക്ക് ഭ്രാന്തമായി, വണ്ടി എങ്ങനെയാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന്. അപ്പം അത് ഞാൻ കണ്ട്, ഞാൻ പിന്നെ വിചാരിച്ച് പഠിക്കാനല്ലേ ഇതും മതി. അലോയ്സ് നല്ലതായിരുന്നു, ടയേഴ്സ് 4. അപ്പം ഞാൻ ശരി എന്നാൽ ഈ വണ്ടി നമുക്ക് നോക്കാം. അപ്പം ഞാൻ OLX ആ ചെറുക്കനെ വിളിച്ച്, അപ്പോൾ ചെറുക്കനെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് വണ്ടി ഇങ്ങനെ ഒരു പാർക്കിംഗ് സൈഡിൽ ഇട്ടേക്കാണ് ശ്രീകാര്യത്ത്. അപ്പം ഞാൻ പറഞ്ഞ് ശരി, ഞാൻ വണ്ടി അവിടെ പോയി കണ്ടോളാമെന്ന്. അപ്പം ഞാൻ ഈ പാർക്കിംഗ് സൈഡിൽ പോകുമ്പോൾ അവിടെ 2 ഇതും ഒരു വൈറ്റ് കളർ ജെന്നും. വൈറ്റ് കളർ ജെന്ന് റീടെസ്റ്റ് കഴിഞ്ഞതാണ്, പക്ഷേ കണ്ടീഷൻ ഈ പറയുന്ന പോലെ അതിൻ്റെ ഏകദേശം ഇതുപോലെ ആയാലും ഹെഡ്ലൈറ്റൊക്കെ മങ്ങി, ഒരു വല്ലാത്ത കണ്ടീഷൻ. അപ്പോൾ അത് ആണ് അവന്മാർ സെല് ചെയ്യാൻ നോക്കുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ആ കൂടെ പ്രശ്നം. വണ്ടി എന്നിട്ട് അയാൾ പറഞ്ഞു ഇതിൻ്റെ ബാറ്ററി ഡൗൺ ആയി സാർ, ഇത് ഒരു കസ്റ്റമർ ഇട്ട്
പെട്രോൾ ഇല്ലായിരുന്നു, ചുമ്മായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അവസാനം ബാറ്ററി ഡൗൺ ആയിരുന്നു. അങ്ങനെ അപ്പം എനിക്ക് വണ്ടി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ ജസ്റ്റ് അവിടെ നോക്കി പോയി. അപ്പം ഞാൻ ഈ ചെറുക്കനെ വീണ്ടും വിളിച്ചു. അവൻ ഈ വണ്ടി ഇട്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 85-86 ആ റേഞ്ചാണ് പ്രൈസ് ഇട്ടിരുന്നത്. അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വണ്ടി കാണണം, നിനക്ക് വണ്ടി എടുത്തുകൊണ്ട് എന്നാ വരാൻ പറ്റുന്നത്? അപ്പം പറഞ്ഞ് ശനിയാഴ്ച വരാം. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് ടെക്നോ പാർക്കിൽ, മറ്റേ ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു സാജ് മോട്ടോഴ്സ് ഉണ്ട്, അപ്പോൾ അവിടെ വെച്ച് കാണാം, കാരണം വണ്ടി അവിടെ വെച്ച് ഒന്ന് നമുക്ക് എക്സാമിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൻ വണ്ടി ഓടിച്ച് അങ്ങ് എത്തിയപ്പോഴത്തേക്ക് ആണ് വണ്ടി ഞാൻ നേരിട്ട് കാണുന്നത്. ഈ പറയുന്ന പോലെ ആദ്യം ആശാൻ അവിടെ നിന്ന് ഒരു കുപ്പിയിൽ നിറച്ച് പെട്രോൾ അടിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ വലുതായിട്ട് പെട്രോളൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് വണ്ടി വാങ്ങിച്ച് കൊണ്ട് നേരെ പെട്രോൾ പമ്പിൽ കൊണ്ടുപോയി, ഒരു 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച്. അപ്പോൾ തന്നെ ഈ ചെറുക്കൻ വിചാരിച്ച് ഇത് എൻ്റെ വണ്ടിയിൽ 500 രൂപയ്ക്ക് പെട്രോളൊക്കെ അടിച്ചിരുന്നത് എന്തിനാണെന്ന്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു എന്തോ പറയട്ടെ, ഒരു എങ്ങനെയാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്കില്ലിലോട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത് നിങ്ങളെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കാരണം എനിക്ക് ആളെ കണ്ടപ്പോൾ ആളെ മനസ്സിലായി ഇയാൾ ഈ പറയുന്ന പോലെ ഈ വണ്ടി എങ്ങനെയെങ്കിൽ തലേന്ന് ഒഴിവാക്കാൻ നോക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് പണിയുണ്ട്. ഒന്ന്, ഈ വണ്ടിയുടെ മറ്റേ കോമ്പിനേഷൻ സ്വിച്ച് ഇല്ലേ, ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുന്ന ആ സാധനം നാശമായിരിക്കുക. അപ്പം വണ്ടി ബാറ്ററി കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഫുൾ ഹെഡ്ലൈറ്റ് ഓണായി ഡ്രെയിൻ ആവും. അപ്പം അങ്ങനെ ഇവൻ്റെ പഴയ ബാറ്ററി നാശമായിട്ട് അവൻ പുതിയ ബാറ്ററി വാങ്ങിച്ചു വെച്ചു. അപ്പം അതും ഈ പറയുന്ന പോലെ ഡ്രെയിനായി, ഒരു ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ, ഫാൻസ് ഒന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. കാരണം ഇലക്ട്രിക്കലി വണ്ടി എന്ന് പറയുന്ന ഒരു വലിയ മെസ്സാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ കൊണ്ടുപോയി ലെഫ്റ്റ് സൈഡ് ചാമ്പി. എവനാണോ ചാമ്പി, അവന് മുന്നേ ഉള്ള ആൾക്കാരാണോ ചാമ്പി എന്നറിയത്തില്ല. പക്ഷേ ഈ പറയുന്ന പോലെ വണ്ടിക്ക് ആകെ കൂടെ ഒരു, പിന്നെ ഇവൻ മറ്റേ പവർ ഹൗസ് റോഡിൽ നിന്ന് ഒരു 1500 രൂപയ്ക്ക് ഏതോ ഒരു സെക്കൻഡ് ഹാൻഡ് ടയറൊക്കെ വാങ്ങിച്ചിട്ട് ആ കൂടെ കോമഡി ആയിരിക്കും, 4 ടയറും 4 രീതിയിലാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, നോക്ക് ഈ വണ്ടി നീ എത്ര നാളായി അവിടെ വിൽക്കാൻ ഇട്ടിട്ട്? അപ്പോൾ അവൻ പറഞ്ഞു ഇത്ര നാളായി. ഞാൻ പറഞ്ഞു നിനക്കറിയാതെ എന്തുകൊണ്ടാണ് വിറ്റ് പോകാത്തതെന്ന്. അവൻ പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞ് അവിടെ വേറെ ഒരു വണ്ടി ഉണ്ട്, അവന്മാർ അതാണ് പുഷ് ചെയ്യാൻ നോക്കുന്നത്. കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി അവന്മാർ ഒരു കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ അവന്മാർ വന്ന് തെറി വിളിക്കുന്ന ഉറപ്പാണ്, അതുകൊണ്ടാണ് ഈ വണ്ടി പുഷ് ചെയ്യാത്തതെന്ന്. അതെന്താ ചേട്ടാ അങ്ങനെയെന്ന്. ഞാൻ പറഞ്ഞ് നിൻ്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ സസ്പെൻഷൻ മൊത്തം പോയിരിക്കുകയാണ്, സ്റ്റിയറിംഗ് ഈ പറയുന്ന പോലെ ഫുൾ തിരിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് വരില്ല, എല്ലാം ജാമായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ് പിന്നെ മാത്രമല്ല 4 ടയേഴ്സും 4 റൊട്ടേഷനും 4 കമ്പനിയായതുകൊണ്ട് ഇത് തോന്നുന്ന രീതിയിലൊക്കെ അതിന് ഇഷ്ടമുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്, അല്ലാതെ നമ്മൾ ഓടിക്കുന്ന സ്ഥലത്തോട്ടല്ല. ഞാൻ പറഞ്ഞ് നിനക്ക് ഈ ചോദിക്കുന്ന 88 രൂപ ഒന്നും നടക്കത്തില്ല, എത്ര രൂപയാണെങ്കിൽ ഇന്ന് നടക്കും. അപ്പോൾ ഞാൻ പ്രതീക്ഷയില്ല, നേരെ 88 45,000 വന്ന് ചാടി. അപ്പം ഞാൻ പറഞ്ഞു ശരി 45,000 രൂപ പക്ഷേ ഈ വണ്ടിക്ക് വർത്തല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇന്ന് ഇപ്പം ഞാൻ നിനക്ക് 40,000 രൂപ ക്യാഷ് തരാം, എന്നെ ഞാൻ ഇനി ചവിട്ടുന്നില്ല. അതാണ് എനിക്ക് ഈ വണ്ടിയുടെ വർത്ത് മനസ്സിലാവുന്നത്. ഞാൻ സത്യം പറഞ്ഞ 50 രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിട്ട് പോയത്, 50 രൂപയ്ക്ക് വണ്ടി എടുക്കാമെന്ന്. പക്ഷേ എന്തായാലും കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി ഈ വണ്ടി 50 രൂപയ്ക്കുള്ളതൊന്നും ഇല്ലയെന്ന്. അപ്പം അങ്ങനെ അവൻ പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും കൂട്ടിത്താന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ 1,000 രൂപയും കൂടെ കൂട്ടിക്കൊടുത്ത് എന്നിട്ട് നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു അജ്വ എന്ന് പറയുന്ന കടയുണ്ട്, അവിടെ പോയി ചെറുക്കന് ബിരിയാണിയും കൂടെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ആൾ ആകെ കൂടെ ഹാപ്പിയായി. അപ്പം അങ്ങനെ ഈ വണ്ടി കൈവരുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ബിരിയാണി കഴിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ അപ്പുറത്ത് വണ്ടി ലിഫ്റ്റ് കയറ്റി ഓയിൽ ചേഞ്ച് ചെയ്ത് കൂളൻ്റ് ഫ്ലഷ് ചെയ്ത് ഏകദേശം വണ്ടി റെഡിയായി. എന്നിട്ട് ഇവന്മാർ ഇലക്ട്രിക്കൽസ് പറഞ്ഞ് കോമ്പിനേഷൻസ് വെച്ച് പോയിരിക്കുകയാണ്. എന്തായാലും അവന്മാർ അതിനെ ഹെഡ്ലൈറ്റ് വേറൊരു വയറിലാക്കി തന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അല്ലാതെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് ഡിസ്ചാർജ് ആയിപ്പോൾ. അപ്പോൾ എന്നിട്ട് ഈ പറയുന്ന പോലെ അവന്മാർക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, 2004 മോഡൽ വണ്ടി. അതും കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല, പെയിൻറ്റിങ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെറുതായിട്ട് പൊള്ളി ഇളകുന്നുണ്ടായിരുന്നു. പക്ഷേ മൊത്തത്തിൽ വണ്ടിക്ക് ഒരു ഭംഗിയുണ്ടായിരുന്നു, കാരണം അലോയ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇത്ര വിലയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അവന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അതങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ
സെൻ പോലത്തെ വണ്ടി ഒരു കാലഘട്ടത്തിൽ ആൾക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം പൈസ ഇപ്പം ഞാൻ വാങ്ങുന്നു, ഞാൻ കൊടുക്കുന്നത് എപ്പോഴും ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഇത് ആസ്പിറേഷനായിട്ട് നടക്കുന്ന ഒരുത്തനാണ് വാങ്ങുന്നത്. അപ്പം അങ്ങനെ ഓരോ പ്രാവശ്യം ഈ വണ്ടി കൈമാറി പോകുമ്പോഴും വരുന്ന ആളെന്ന് പറയുന്നത് കുറച്ചുകൂടെ സാമ്പത്തികമായിട്ട് താഴോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നെസസറി മെയിൻ്റനൻസ് ഇൻ്റെ നടക്കില്ല. അപ്പോൾ ഈ വണ്ടിയുടെ ഈ പറഞ്ഞ പോലെ സർവീസ് ചെയ്തിട്ടില്ല അവൻ. പിന്നെ കിലോമീറ്ററൊക്കെ ബാക്കാക്കിയിട്ടുണ്ട്, 91,000 കിലോമീറ്ററുകൾ കാണിക്കുന്നുള്ളൂ. എന്തായാലും 91,000 ഒന്നുമല്ല. വണ്ടി ഈ പറയുന്ന പോലെ ഞാൻ എടുത്തിട്ട് ഫുൾ സസ്പെൻഷൻ റീബിൽഡ് ചെയ്ത് ഫ്രണ്ടിലെ സ്ട്രട്സ് മാറ്റി, 4 ടയർ ബ്രാൻഡ് ന്യൂ മിഷലിൻ്റെ എടുത്തിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് മ്യൂസിക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത്, സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്ത്, ഫുൾ കാർപ്പറ്റിംഗ് ഒക്കെ പോയി കിടക്കുകയായിരുന്നു. ഇവൻ താഴെ മറ്റേ വിനൈൽ ഫ്ലോർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം തുരുമ്പായിരുന്നു അവിടെ. അതെല്ലാം ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് അതിനെ മറ്റേ ഹാമർ ടൂൺ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിന് മുമ്പേ അതിനകത്ത് എപ്പോക്സി പ്രൈമർ അടിച്ച് ഹാമർ ടൂൺ അടിച്ച് ഫുൾ അങ്ങ് അടിപൊളിയായിട്ട് ആക്കി, അടിയിലൊക്കെ എവിടെയെങ്കിൽ ഹോളുണ്ടെങ്കിൽ ആ ഹോളൊക്കെ അടപ്പിച്ച് ഫുൾ പ്രോപ്പറായിട്ട് ബ്രേസൊക്കെ ചെയ്ത്, ഇനിയിപ്പോൾ ഒരു സ്ട്രട് ബ്രേസും കൂടെ ഞാൻ ചെയ്യാൻ പോകും അതിനകത്ത്. അങ്ങനെ ഈ വണ്ടി ഫുള്ള് അടിപൊളിയാക്കി. ഇപ്പം ഇത് ഓടിക്കാൻ നല്ല സുഖമാണ്. മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാമല്ലോ മറ്റേ ക്യാമറ ഡാഷ് ക്യാം വെച്ചിട്ടുണ്ട്. പിന്നെ ആർബി ഒരുപാട് അടുത്താണ് നിൽക്കുന്നത്, നോക്കട്ടെ തുറക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിൻ്റെ സ്റ്റീരിയോ എന്ന് പറയുന്നത് മറ്റേ ഇതിനകത്തൊക്കെ ഡസ്റ്ററിനകത്തൊക്കെ വരുന്ന ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ ആണ്, എൽ ജിയുടെ യൂണിറ്റ്. അത് ഏകദേശം എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. ഇപ്പോൾ വണ്ടിക്ക് വേറെ വിഷയമൊന്നുമില്ല. ബാറ്ററി പറയുന്ന പോലെ പുതിയതാ, കോമ്പിനേഷൻ സ്വിച്ച് എല്ലാം മാറ്റി, ഇൻറ്റീരിയേഴ്സ് ഏകദേശം എല്ലാം മാറ്റി, ഡോറിൻ്റെ ലോക്സ്. സത്യം പറഞ്ഞാൽ വണ്ടി ഇപ്പം ഏകദേശം പുതിയതായി. പിന്നെ ഞാൻ ഇത് ഫുൾ വീട്ടിലിരുന്നാണ് പെയിൻ്റ് അടിച്ചത്. പെയിൻ്റ് അടിക്കാനായിട്ട് എനിക്ക് തോന്നുന്ന ഒരു മൊത്തം കൂടെ മെറ്റീരിയൽ എല്ലാം കൂടെ ഒരു 5,500 രൂപയായി. പിന്നെ കഴിഞ്ഞ മാസത്തെ എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് 17,000 രൂപയായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ പെയിൻറ്റിങ് കൂടെ ഉൾപ്പെടും, അത് വൈഫിന് അറിയത്തില്ല. അപ്പോൾ അതാണ് ഈ പറയുന്ന വണ്ടിയുടെ കഥ. ഇപ്പം ക്രൂസ് ഉള്ളതുകൊണ്ട് ഇത് എടുക്കാറില്ല, പക്ഷേ ഇതിൻ്റെ AC എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ഇപ്പോൾ ചെറിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ടൈം എടുത്തപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് സെൽഫ് എടുക്കുന്നില്ലായിരുന്നു. ഇപ്പം പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എടുക്കുന്നില്ലായിരുന്നു. അത് എന്തോ ഡിസ്ട്രിബ്യൂട്ടറിലെ ഓയിൽ ഇറങ്ങിയിട്ടാണെന്നൊക്കെയാണ് വർക്ക്ഷോപ്പുകാർ പറഞ്ഞത്. അപ്പം അതും കൂടെ ശരിയാക്കി ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്നലെ വൈഫ് ഇതിനെ ഒന്ന് ഓടിക്കാനെടുത്ത്, പുള്ളിക്കാരി ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത്, ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ഇത് കൈത്തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാണ് സെന്നിൻ്റെ കഥ. ഇതുപോലെ വരണം, ഇംഗ്ലീഷിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉടനെ പറ്റത്തില്ല. അതുകൊണ്ട് ഫോർ ദി ഇംഗ്ലീഷ് വ്യൂവേഴ്സ്, ഇറ്റ് വിൽ ടേക്ക് ടൈം ഫോർ മീ ടു റീഡ് ദ സെൻ സ്റ്റോറി അഗെയിൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ് മനസ്സിലുള്ളത് അതേപോലെ ഒരു ഫോർമാറ്റിങ്ങും ഒന്നുമില്ലാതെ വന്നതാണ്. അപ്പോൾ ഇതുപോലെ വരണം വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതാണ് സംഭവം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.